ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മദർഹുഡ് ഫാമിലിയോട്ട് ഏവർക്കും സ്വാഗതം. ഇത് ഞാൻ നിങ്ങളുടെ ജോസ്മി. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ അവരുടെ കോൾഡും കഫും നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി വീഡിയോ. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ കണ്ടു. കണ്ടിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് മിക്കവരും തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് അറിയിച്ചു. അപ്പം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർക്കത് മാറിയത് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അങ്ങനെ മാറട്ടെ. കാരണം ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ മാറുവാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള തലമുറ തന്നെ നമുക്ക് ഇനി വാർത്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഉള്ള സമയത്ത്, ഇപ്പൊ നമ്മളിപ്പോ ചെപ്പടി വിദ്യകൾ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കുഞ്ഞുങ്ങളുടെ മാറ്റിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മൾ അവരുടെ ഭക്ഷണ കാര്യങ്ങളും കൂടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഒരു കറക്റ്റ് ഡയറ്റ് പ്ലാൻ, ഡയറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഈ കോൾഡും കഫും ഉള്ള സമയത്ത് മാത്രം ഒരു നമ്മളൊരു ഡയറ്റ് നമ്മള് പ്രോപ്പറായിട്ട് നമ്മള് കൊണ്ടായിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെയ്യുന്ന ഈ പറയുന്ന ഈ ചെറിയ വീട്ടുവൈദ്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾ കേൾക്കത്തുണ്ടാവില്ല. ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് പനിക്കൂർക്കയുടെ ഇല കൊടുത്തു, അല്ലെ തുളസിനീരിന്റെ ഇല കൊടുത്തു, അല്ലെ നാട്ടുവൈദ്യമൊക്കെ ചെയ്തു നോക്കി, അപ്പൊ അതിന്റെ റിസൾട്ട് അതൊന്നും കിട്ടുന്നില്ല, എഫക്റ്റീവ് ആവുന്നില്ല, എന്റെ കുഞ്ഞിനെ ഏൽക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്, അല്ലെ പലരും ചിന്തിക്കാറുണ്ട്, ഓ ഇതൊന്നും എന്റെ കുഞ്ഞിനെ ഏൽക്കുന്നില്ലല്ലോ എന്നല്ലേ. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അത് ചെയ്യുന്നതിനൊപ്പം ഭക്ഷണ കാര്യങ്ങളപ്പം നമ്മൾ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കൂടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ റിസൾട്ട് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടത്? എന്തൊക്കെ ഭക്ഷണം വെച്ചാല് എന്തിന്റെ ഗുണങ്ങളാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് ആ ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടത്, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. കുഞ്ഞുങ്ങൾക്ക് കോൾഡ് അല്ലെങ്കിൽ കഫ് എന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് അവർക്ക് സുഖമില്ല, ക്ഷീണിതരാണ്, അവശരാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ എന്തൊക്കെ ഭക്ഷണങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾ വേണം കൊടുക്കാൻ. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ദഹിക്കത്തില്ല, ഇങ്ങനെ ഭയങ്കര സിക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇൽനെസ് ഒക്കെ ആണല്ലോ, അപ്പൊ അവർക്ക് ദഹിക്കുകയല്ല, വയറ്റ് പിടിക്കാണ്ട് അത് പ്രശ്നങ്ങളാവും, ചിലപ്പോൾ അവർ വോമിറ്റ് ചെയ്യും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരവസ്ഥയെ നമ്മൾ എന്നാ ചെയ്യണം, അവർക്ക് പെട്ടെന്ന് അവരുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഭക്ഷണങ്ങൾ വേണം അടുത്തത് നമ്മൾ സെലക്ട് ചെയ്യാൻ. എന്തിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും അവരുടെ സെറ്റ് ആയിട്ടുണ്ടാവില്ല, രോഗപ്രതിരോധ ശേഷിയെ. അപ്പൊ അത് നമുക്ക് സ്ട്രോങ് ആവണം, അത് നല്ല ബിൽഡ് ചെയ്യണം, നല്ല ഡെവലപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന ഭക്ഷണങ്ങൾ വേണം കൊടുക്കാൻ. അപ്പൊ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇത് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങ് പുറത്തോട്ട് കളഞ്ഞോളൂ, വേഗം അതങ്ങ് ഇല്ലാണ്ടാക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബോഡി ഹൈഡ്രേറ്റ് ആക്കാൻ പാകത്തിനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ബോഡി ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം ഈ ഒരു വയ്യാണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ദാഹവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പം ബോഡി ഡ്രൈ ആവരുത് ഒരിക്കലും. ജലാംശം ഇല്ലാത്ത ഒരവസ്ഥ അവരുടെ ശരീരത്തിന് പാടില്ല. അപ്പം നമ്മൾ അവരുടെ ശരീരത്തിൽ ജലാംശം കൂട്ടാനുള്ള, അതായത് ഹൈഡ്രേറ്റ് ആക്കാനുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു മൂന്ന് ടൈപ്പുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പം ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഉള്ള ഭക്ഷണം ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം, എൻഡിങ് ഞാൻ പറയും എന്തൊക്കെ ഭക്ഷണം കൊടുക്കരുത് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെ ഭക്ഷണം കൊടുത്താലാണ് കുറവ് കിട്ടുക, എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുക, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. 6 മാസത്തെ താഴെയുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, അവർ തീരെ കുഞ്ഞുങ്ങളാണ്. നമുക്കിപ്പം മരുന്ന് കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും തീരെ ഭയങ്കര ഹൈ ആയിട്ടുള്ള കോൾഡും കഫും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പോയിട്ട് ഒരു ഹോമിയോ കാണിക്കുക, അങ്ങനെ ഏറ്റവും എന്താ പറയാ സ്ട്രോങ് അല്ലാത്ത മരുന്നുകൾ കുഞ്ഞുക്ക് കൊടുക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. പക്ഷേ ഈ മുലപ്പാല് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വയ്യല്ലോ എന്ന് കരുതി കൊടുക്കാതിരിക്കാതെ, കുഞ്ഞുങ്ങൾക്ക് വിശപ്പുണ്ടാവത്തില്ല, അവരായിട്ട് തന്നെ ചോദിക്കത്തുണ്ടാവില്ല ഈ വയ്യാത്ത സമയത്ത്, പക്ഷെ നമ്മളായിട്ട് തന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അവർക്ക് സംഭവം മുലപ്പാല് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ കൊടുത്താന്ന് വെച്ചാൽ ഈ മുലപ്പാലിനകത്ത് അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഇല്ലേ, ഈ ആന്റി ഓക്സിഡൻസ് ഇൻഫെക്ഷനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ അവരുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷൻ എല്ലാം കൂടെ പോകാൻ വേണ്ടി സഹായിക്കും. അതിന് പെട്ടെന്ന് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ആ ഒരു ബാക്ടീരിയാസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല്
അതിനെ ഇല്ലാണ്ടാക്കാനും ആ ഒരു ഇല്ലസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ മുലപ്പാല് വളരെയധികം സഹായിക്കുന്നത്. 6 മാസം താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു 1 അവർ ഗ്യാപ്പിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. കാരണം വെച്ചാൽ അത് ഇത് ചെല്ലുന്നതിന് വേറൊരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ബോഡി ഹൈഡ്രേറ്റ് ആകും. കാരണം ഇതൊരു വാട്ടർ ഫോമിലാണല്ലോ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ ബോഡി ഹൈഡ്രേറ്റ് ആകും. അടുത്തതെന്ന് പറഞ്ഞാൽ യൂറിൻ നന്നായിട്ട് പൊക്കോളും. അപ്പൊ യൂറിനിലൂടെ ഈ ഒരു ശരീരത്തിലുള്ള ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ബാക്ടീരിയസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂറിനിലൂടെ പുറത്തു പോകാൻ വേണ്ടി സഹായിക്കും. അപ്പം 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞു കൊടുക്കണേ നിങ്ങൾ ചിന്തിക്കും കേട്ടോ. തീർച്ചയായും കൊടുക്കണം. നിങ്ങൾ മുലപ്പാൽ കൊടുക്കുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 1 അവർ ഗ്യാപ്പിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം റൈസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്കൊക്കെ തന്നു വരുന്ന ഒരു വെള്ളമാണ് നമുക്ക് വയ്യായ്ക വരുമ്പോൾ. നമ്മുടെ അത് പനി ആയിക്കോട്ടെ ജലദോഷം ആയിക്കോട്ടെ എന്തിനാണേലും കഞ്ഞിവെള്ളം നമുക്ക് തരാറുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിനകത്ത് കഞ്ഞിവെള്ളം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മാത്രമല്ല നല്ല 1 of the best എനർജി ഡ്രിങ്കും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്കും കൂടിയാണ് കഞ്ഞിവെള്ളം. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊക്കെ കഞ്ഞിവെള്ളം കുടിക്കുമ്പം നമ്മൾ ഒരിച്ചിരി ഉപ്പിട്ടൊരു കഞ്ഞിവെള്ളം കുടിച്ചാൽ നല്ല എനർജി അല്ലേ നമുക്ക്. അപ്പൊ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഒരു ക്ഷീണവും വയ്യായ്ക എല്ലാം അങ്ങ് മാറി അവർ നല്ല എനർജി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും കഞ്ഞിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ. കഞ്ഞിവെള്ളം കൊടുത്താൽ അടുത്ത ഗുണം വെച്ചാൽ ബോഡി ഹൈഡ്രേറ്റ് ആകും, യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കും, യൂറിനിലൂടെ ഇൻഫെക്ഷൻസ് കാര്യം പുറത്തോട്ട് പൊക്കോളും. മാത്രമല്ല അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും കൂടെ ഈ കഞ്ഞിവെള്ളം കൊടുക്കുമ്പം സഹായിക്കുന്നു. അടുത്ത പോയിന്റ് മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ടർമറിക് മിൽക്ക്. ടർമറിക് മിൽക്ക് നിങ്ങൾക്കറിയാം, അതായത് ഞാൻ ഒരിക്കലും അതിന്റെ റെസിപ്പി കാണിച്ചു തന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. നമ്മുടെ പാലിനകത്ത് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നല്ല നാടൻ മഞ്ഞളായിരിക്കണം മഞ്ഞൾ ഇടുക. കൂടത്തിൽ കുറച്ച് പെപ്പറും കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി പനങ്കൽക്കണ്ടവും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അത് കുടിക്കാൻ എളുപ്പമായിരിക്കും. ഈ ടർമറിക് മിൽക്ക് എന്തായാലും 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കേ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് മിൽക്ക് ഉണ്ട്. മിൽക്ക് നമ്മൾ 1 വയസ്സ് താഴെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടർമറിക് മിൽക്ക് കൊടുക്കുക. എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ടർമറിക്കും അതായത് നമ്മുടെ മഞ്ഞളും പെപ്പറും എന്ന് പറഞ്ഞത് നാച്ചുറൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആണ് ഈ കുരുമുളക് പൊടി എന്ന് പറയുന്നതും മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ പുറമേ നിന്നുള്ള ആന്റിബയോട്ടിക്സ് എല്ലാം വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള നമ്മുടെ ടർമറിക്കും പെപ്പറും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് ഇങ്ങനെ ഈ പാൽ രൂപത്തിലാണെങ്കിൽ പാൽ രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ ആന്റിബയോട്ടിക്സ് അതിൻ്റെ ഉള്ളിൽ ചെല്ലും, ശരീരത്തിൽ ചെല്ലുന്നു. അങ്ങനെ അതിനകത്തുള്ള ഇൻഫെക്ഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടുന്നു. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ടർമറിക് മിൽക്കിന്റെ കാര്യത്തിൽ ഒന്ന് പറയാനുള്ളത് വെച്ചാൽ മിൽക്കാണല്ലോ മെയിനായിട്ട്, ഒരിക്കലും പ്ലെയിൻ മിൽക്ക് നിങ്ങൾ കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് വയ്യായ്ക ഉള്ള സമയത്ത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സ് പറയാണ് മിൽക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള കഫ് ഭയങ്കര വീസിങ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടർമറിക് മിൽക്ക് നിങ്ങൾ ഒഴിവാക്കുക. പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഇപ്പൊ കോൾഡോ ചെറുതായിട്ടുള്ള കഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷനെ അത് കുറച്ചിട്ട് ശരീരം ഹെൽത്തി ആക്കി എടുക്കും. നാലാമത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഡ്രൈ ജിഞ്ചർ കോഫി, ചുക്ക് കാപ്പി എന്ന് കേട്ടിട്ടില്ലേ. അതായത് അതും നമ്മുടെ കർണന്മാരായിട്ട് പരമ്പരാഗതമായ രീതിയിൽ കുടിച്ചു വരുന്ന ഒരു സംഭവമാണ് ചുക്ക് കാപ്പി. അപ്പൊ ഈ ചുക്ക് കാപ്പി കുടിച്ചാലുള്ള ഞാൻ കണ്ടോ എന്റെ അപ്പച്ചനൊക്കെ സ്ഥിരമായി എനിക്കിഷ്ടമല്ല കേട്ടോ അത്, എനിക്ക് എന്റെ ചൊവ ഇഷ്ടമല്ല. പക്ഷെ ഒരു 2 വയസ്സൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഉണങ്ങിയ ഇഞ്ചിയും അതിനകത്തോട്ട് കുറച്ച് വെള്ളം കുറച്ച് മധുരത്തിന് വേണമെങ്കിൽ കുറച്ച് പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കുറച്ച് ശർക്കരയും ഇടാം, കുറച്ച് തുളസിയില ഇടാം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പച്ചനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എപ്പോൾ ജലദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തലവേദന വന്നാൽ വരെ എന്റെ അപ്പച്ചനൊക്കെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് റിലീഫാണ്. എന്തിന്ന്, കോൾഡിൽ നിന്ന് കഫിൽ നിന്ന് ഹെഡേക്കിൽ നിന്ന് മൂക്കറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് പെട്ടെന്നുള്ള റിലീഫാണ്. ഒരു നാച്ചുറൽ ഹോം റെമഡി ആണ് ഈ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് കരുതുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ ചോദിച്ചു നോക്കുക, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ 2 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുക. കാരണം അതിന്റെ ആ ഒരു ഫോം ചിലപ്പോൾ അവർക്ക് ചില താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പം അടുത്ത നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചുക്ക് കാപ്പി. 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പുകളാണ്.
സൂപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൂപ്പുകൾ. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് സൂപ്പുകൾ മാത്രമേ പറയുന്നുള്ളൂ. ആ സൂപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾക്ക് ഈ സൂപ്പിനകത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് അവരുടെ ബോഡി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇൻഫെക്ഷനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു ഇൻഫെക്ഷൻ ബാക്ടീരിയൻസിനെ അവിടുന്ന് പോകാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ എന്താ, അവർക്ക് എനർജി കൊടുക്കുന്നു ഈ സൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനർജി കൊടുക്കുന്നു, പിന്നെ അവരുടെ ബോഡി ഇങ്ങനെ എന്താ പറയാ, വാം ആക്കി നിർത്താൻ. കാരണം ഈ ഒരു തണുപ്പ് ജലദോഷം അല്ലെങ്കിൽ കഫൊക്കെ ഉള്ള സമയത്ത് അവരുടെ ശരീരം തണുക്കുകയല്ലല്ലോ വേണ്ടത്, ഒന്ന് ചൂടായിട്ട് നിൽക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ ഈ സൂപ്പുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ടുള്ള സൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്. ചിക്കൻ സൂപ്പ് സൂപ്പർ ആട്ടോ കുഞ്ഞുങ്ങൾക്ക്. പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ സമയത്ത് ചിക്കൻ സൂപ്പ് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ബോഡിയിൽ നമുക്ക് അത് മാറ്റം കാണാൻ പറ്റും, പെട്ടെന്ന് അത് മാറിക്കിട്ടും അവരുടെ. ഇതെല്ലാം ഇളം ചൂടിലേ കൊടുക്കാവുള്ളൂ. പിന്നെ ഈ സൂപ്പുകൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരിച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം അപ്പം ഈ അല്ലാണ്ട് കുരുമുളക് പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കറികൾ സൂപ്പുകളിനകത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതും കൂടെ ശരീരത്തിൽ എല്ലാം അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്, ആപ്പിൾ ആൻഡ് ക്യാരറ്റ് സൂപ്പ്. ആപ്പിൾ ആൻഡ് ക്യാരറ്റ് സൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആപ്പിൾ ആൻഡ് ക്യാരറ്റ് സൂപ്പ് റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പം ഈ ആന്റി ഓക്സിഡന്റ് ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൽ ചെല്ലുമ്പം ഇൻഫെക്ഷൻ എല്ലാം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റ്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സൂപ്പ്, ടൊമാറ്റോ സൂപ്പ് എന്ന് പറഞ്ഞാൽ അത് വൈറ്റമിൻ സി ആണല്ലോ. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ഏറ്റവും നല്ലതാണ്. അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സൂപ്പുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സൂപ്പുകളുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയും സൂപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് അതിൽ കോൾഡും കഫുള്ള സമയത്ത് കൊടുത്താൽ വേഗം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് എന്തൊക്കെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ വെജിറ്റബിൾസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ പറയാം. ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആപ്പിളിനാണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിള് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനും അതുപോലെ ബോഡി ഹൈഡ്രേറ്റ് ആക്കാനും ബോഡി വാം ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആപ്പിള് നമുക്ക് പ്യൂരി ആയിട്ട് കൊടുത്താൽ മതി, നമ്മൾ വേവിച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കത്തില്ലേ, അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏത്തപ്പഴം പൊടിങ്ങിയതുണ്ടല്ലോ, നേന്ത്രപ്പഴം, ബനാന, സ്റ്റീം ചെയ്ത ബനാന, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാരണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി സഹായിക്കും. പിന്നെ എന്ന് പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോമോഗ്രാനൈറ്റ് ആണ്, അത് മാതൾ നാരങ്ങ. അതിന് നമ്മൾ അമ്പലപ്പഴം എന്നും പറയുന്നത് ഈ മാതൾ നാരങ്ങയ്ക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് നമ്മൾ ജ്യൂസ് ആക്കി കൊടുക്കുക. ഞാൻ നോർമലി അത് ജ്യൂസ് ആക്കി കൊടുക്കുന്നിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളകും മഞ്ഞൾപൊടിയും കൂടി ഇടാറുണ്ട്. കാരണം അവരറിയാതെ തന്നെ കുടിച്ചു പോക്കുള്ളൂല്ലോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ മാതൾ നാരങ്ങയ്ക്കകത്ത് ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പോമോഗ്രാനൈറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്ത് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈം ഉണ്ട്, ലെമൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇതൊക്കെ ഈ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ്. ഈ ഇതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടല്ലോ അത്. അപ്പം അത് അങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വരെ ഇത് സഹായിക്കും. ഇപ്പൊ നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജ്യൂസ് ആക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ജ്യൂസ് ആക്കി കൊടുക്കുമ്പോൾ ഇളം ചൂടായിട്ടേ കൊടുക്കാവുള്ളൂ, തണുത്ത വെള്ളത്തിൽ തന്നെ കൊടുക്കരുത്. ഇളം ചൂട് വെള്ളത്തിലായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. കാരണം ഒരു ഈ തണുപ്പ് കോൾഡ് ഒക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും തണുത്തായിട്ടുള്ള ഒരു സാധനം കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെല്ലാൻ പാടില്ല, ഉള്ളി ചെല്ലാൻ പാടില്ല. ഇനി പറയുന്നത് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഉള്ള സമയത്ത് കൊടുക്കേണ്ടത്. അപ്പം കോൾഡും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, എനർജി കൊടുക്കുന്നത്, ഹൈഡ്രേറ്റ് ആവാൻ സഹായിക്കുന്നത്, ആന്റി ഓക്സിഡൻസ് ഉള്ള വെജിറ്റബിൾസ്, അങ്ങനെ കുറച്ചെണ്ണം മാത്രം ഞാൻ മെയിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതിലൊന്നാമത്തേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ, വൈറ്റ് പൊട്ടറ്റോ, നമ്മൾ സാധാ ഉരുളക്കിഴങ്ങ്, അത് നമ്മൾ വേവിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് മാഷ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് നമുക്കറിയാം മധുരക്കിഴങ്ങ് എന്ന് പറയത്തില്ലേ. മധുരക്കിഴങ്ങ് ആന്റി ഓക്സിഡന്റ് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കിഡു ആയിട്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതും വേവിച്ചിട്ട് മാഷ് ചെയ്ത് അതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് മഞ്ഞൾപൊടി അതിനകത്തോട്ട് ഇട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പെട്ടെന്ന് അവരുടെ അസുഖത്തിനെ അത് മാറ്റിക്കിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ ക്യാരറ്റ് ആണ്. ക്യാരറ്റ് നമ്മൾ പ്യൂരി ആയിട്ട് തന്നെ കൊടുക്കുക. വേവിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ കുറച്ച് പനങ്ങൽക്കണ്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് അതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ബ്രോക്കോളി. പക്ഷെ ബ്രോക്കോളി ഞാൻ ഓവറായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ല, പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആയെന്നും വരത്തില്ല. അപ്പം ബ്രോക്കോളി പറ്റുന്നവരാണെങ്കിൽ ബ്രോക്കോളി വാങ്ങിക്കൊടുക്കുക. ബ്രോക്കോളിക്കകത്ത് നല്ല ആന്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ എന്താ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ ചിന്തിക്കുക അല്ലേ. അപ്പം അതായത് വൈറ്റമിൻ സി റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനി സംസാരിക്കുന്ന നമ്മുടെ വൈറ്റമിൻ സി, വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള
ഭക്ഷണങ്ങളാണ് കുഞ്ഞു കൊടുക്കുന്നത്. വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അത് നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്തിനാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനകത്ത് ഈ വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു വൈറ്റമിൻ സി റിച്ച് ഫുഡ് സഹായിക്കും. അതിന്റെ ഭാഗമായി അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അവിടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ എല്ലാത്തിനും കൂടി ഇത് ഫൈറ്റ് ചെയ്യാനും ആ ഇൻഫെക്ഷൻ അവിടുന്ന് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വെജിറ്റബിൾസ് ഏതൊക്കെ, പിന്നെ ഫ്രൂട്ട്സ് ഏതൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൈറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, ടൊമാറ്റോ, ഗ്രീൻ പീസ്, ഇതൊക്കെയാണ് വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾസിന്റെ കാര്യത്തിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ട് വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, കിവി, പേരയ്ക്ക, പപ്പായ, മാംഗോ, പോമോഗ്രാനേറ്റ്, പിന്നെന്താ പൈനാപ്പിള്, വാട്ടർമെലൻ, അതുപോലെ തന്നെ ബെറീസ് ഇല്ലേ നമ്മുടെ ബ്ലൂബെറീസ്, സ്ട്രോബെറീസ് എന്നൊക്കെ പറയും, ഇതൊക്കെ വൈറ്റമിൻസിൽ റിച്ച് ആണ്. അപ്പൊ ഇത് ജ്യൂസ് ആയിട്ടോ ഡയറക്റ്റ് ഫോമിലോ നമുക്ക് കുഞ്ഞുങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹണിയാണ്. ഹണി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കുരുമുളകിനകത്തും മഞ്ഞൾ പൊടിക്കാത്തൊക്കെ ഹണിയൊക്കെ ചേർത്തോട്ട് എന്ത് സാധനത്തിനകത്തും ഇവർക്ക് കോൾഡും കഫുള്ള സമയത്ത് നമ്മൾ ഹണി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ അസുഖം കുറഞ്ഞു കിട്ടും. അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഹണിക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. ഹണിക്കകത്ത് ശരിക്കും ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വേറൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹണിയുമാണ്. അപ്പൊ നിങ്ങൾ ഹണി കുഞ്ഞുങ്ങൾക്ക് മാക്സിമം അവർക്ക് കോൾഡും കഫുള്ള സമയത്ത് കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷെ പറയുന്നു ഒരിക്കലും അത് പഞ്ചസാര ലായനി ആവരുത്, റിയൽ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഹണി മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവൂ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്യൂരി ഫോമിലുള്ള അല്ലെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ട് പോലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് അവരുടെ വയറ് ഫില്ലാവണം, അവർക്ക് എനർജി നന്നായിട്ടുണ്ടാവണം, കുറച്ച് തിക് ഫോമിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേർഡ് റൈസ് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. കേർഡ് റൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കേർഡ് റൈസിൽ നമ്മുടെ തൈര് ചേർത്തിട്ടുള്ള ചോറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കേർഡ്. അപ്പം അത് തൈര് എന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും അത് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ തണുത്ത്, വല്ലാണ്ട് തണുത്തിട്ടുള്ളതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഒന്നുകൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും കഫും ഒക്കെ കൂട്ടാനേ കാരണമാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇളം ചൂട്, ഒരു ഇളം ചൂടുള്ള റൈസിനകത്ത് നമ്മൾ ഈ കേർഡും കൂടെ തൈരും കൂടെ മിക്സാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എനർജി ഉണ്ടാവും, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, അവർക്ക് എന്താ പറയാ വയറ് ഫില്ലായ പോലെയൊക്കെ ഫീൽ വരും അവർക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ട് മീൽ ആണ്. ഓട്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏറ്റവും ബെസ്റ്റ് ആണ് ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ഓട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, അത് പോറിഡ്ജ് ആയിട്ടോ ഓട്ട് മീൽ ആയിട്ടോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഓട്സ് കൊടുക്കാം നിങ്ങൾക്ക്, കാരണം വെച്ചാൽ പെട്ടെന്ന് ഫില്ലാവാനും ഡൈജസ്റ്റ് ആവാനും സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ പൊടിയരിക്കഞ്ഞി, പൊടിയരിക്കഞ്ഞി മാത്രമല്ല റൈസ് കൊണ്ടുള്ള പോറിഡ്ജ്, അപ്പം റൈസിനെ ഇപ്പം നന്നായി വേവിച്ചിട്ട് അതിനെ ഇങ്ങനെ മാഷ് ചെയ്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല എനർജി കിട്ടും, ഹെൽത്തി ആയിട്ടിരിക്കും, വയറ് ഫില്ലായ പോലെ ഉണ്ടാവും, കുറച്ച് സ്ട്രോങ് ആയിട്ട് അവർക്ക് നടക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കോൾഡും കഫും ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ മറക്കുകയേ ചെയ്യരുത്. ഭക്ഷണം ശ്രദ്ധിക്കാണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറത്തില്ല. ഈ മരുന്ന് ചെയ്യുന്ന വീട്ടുവൈദ്യത്തിനൊപ്പം ഭക്ഷണം കൂടെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ അത് പെട്ടെന്ന് മാറത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ടാറ്റാ.